ഹായ് ഫ്രണ്ട്സ്, ഇത് മമ്മൂക്കയുടെ തെലുങ്ക് മൂവി യാത്രയുടെ വിശേഷങ്ങളായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമുക്കറിയാമല്ലോ, നമ്മുടെ ഒരു പുതിയ ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ, നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് പോവാം. മഹി രാഘവൻ്റെ സംവിധാനത്തിൽ മമ്മൂട്ടി, ജഗപതി ബാബു, സുഹാസിനി തുടങ്ങിയർ മുഖ്യ കഥാപാത്രങ്ങളായി എത്തിയ സിനിമയാണ് തെലുങ്ക് സിനിമയാണ് യാത്ര. സിനിമ അനൗൺസ് ചെയ്ത കാലം തൊട്ട് തന്നെ മമ്മൂട്ടി 20 വർഷത്തിന് ശേഷം തെലുങ്കിലേക്ക് പോകുന്നു. YSR മമ്മൂട്ടി എത്തുന്നു. ഒരു കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ആന്ധ്രയുടെ ഒരു പ്രമുഖ നേതാവായിട്ട് മമ്മൂട്ടി എത്തുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നമ്മളെല്ലാം ശ്രദ്ധിച്ചിരുന്ന ഒരു സിനിമയാണ്. അത് തന്നെയാണ് ആദ്യ ദിവസം തിയേറ്ററിലേക്ക് ആകർഷിച്ച മെയിൻ ഘടകവും. അപ്പോൾ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് സിനിമയുടെ ഒരു വൺ ലൈൻ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, YSR ജീവിതകഥയാണ്, ഒരു ബയോപിക്കാണ്. അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നടത്തിയ ഒരു പദയാത്ര, 1500 അടുത്ത് വരുന്ന കിലോമീറ്ററോളം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നടന്നുകൊണ്ട് നടത്തിയൊരു യാത്രയാണ്. അവരുടെ പ്രശ്നങ്ങൾ അറിയാനും അവരിലേക്ക് കൂടുതൽ അടുക്കാനും വേണ്ടി അദ്ദേഹം നടത്തിയൊരു യാത്രയാണ് സിനിമയുടെ ഒരു പ്ലോട്ടായിട്ട് വരുന്നത്. വളരെ നല്ല രീതിയിൽ സംവിധായകന് ഈ കഥ പറഞ്ഞു വെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ബയോപിക് എന്ന രീതിയിൽ പറഞ്ഞു വെക്കാൻ പുള്ളിക്കാരന് സാധിച്ചിട്ടുണ്ട്. സിനിമയുടെ ഒരു മികച്ച പ്രകടനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂട്ടി തന്നെയാണ്. നിറഞ്ഞാടുകയാണ് പുള്ളി. ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകന് വേണ്ട എല്ലാ രീതിയിലുള്ള ക്വാളിറ്റിയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നടത്തത്തിലായാലും നോക്കിലായാലും സംസാരത്തിലായാലും മികച്ച ഒരു രീതിയിലുള്ള ഒരു പ്രകടനം മമ്മൂട്ടി കാഴ്ചവെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാം. അതിനുശേഷം ജഗപതി ബാബു ആയാലും സുഹാസിനി ആയാലും പിന്നീട് പേരറിയാത്ത ഒരുപാട് താരങ്ങളുണ്ട്. നമുക്ക് തെലുങ്ക് ഇൻഡസ്ട്രി ആയതുകൊണ്ട് അധികം പേരറിയില്ല. അവരെല്ലാം നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. പക്ഷേ ഇതൊരു ബയോപിക്കാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നം സിനിമയിൽ നേടലിച്ച് നിൽക്കുന്നുണ്ട്. ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ നമുക്കൊരു പക്ഷേ ഈ സിനിമയിൽ കണ്ടെത്താൻ സാധിക്കുന്നില്ല. YSR ഇഷ്ടമുള്ളവർക്കോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ കാര്യങ്ങൾ കൂടുതൽ താല്പര്യമുള്ളവർക്കോ ഒക്കെ സിനിമ ഒരു പക്ഷേ കൂടുതൽ അവരായിട്ട് റിലേറ്റ് ചെയ്ത് പോകുന്നൊരു സിനിമയായതുകൊണ്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമായിരിക്കും കൂടുതൽ. പക്ഷേ അതല്ലാത്ത രീതിയിൽ നോക്കുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നില്ല, ഒരു ഡോക്യുമെൻ്ററി എന്ന രീതിയിലാണ് സിനിമ മുന്നോട്ട് പോയിരിക്കുന്നത്. പാട്ടായാലും പല രീതികളിലും പാട്ട് വരുന്ന പല സ്ഥലങ്ങളിലുമൊക്കെ ലാഗാണ് നമുക്ക് പലയിടത്തും ഫീൽ ചെയ്യുന്നത്. തിയേറ്ററിനകത്തേക്ക് വലിയ തീയതിൽ ഇപ്പോൾ തന്നെ ആൾക്കാരെ ആകർഷിച്ചിട്ടില്ല. ഞാൻ സിനിമ കണ്ടപ്പോൾ ഒരു 10 കീഴെ ആൾക്കാർ മാത്രമേ സിനിമ തിയേറ്ററിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട് സിനിമ, ഒരു ശരാശരി പ്രേക്ഷകൻ എങ്ങനെയാണ് സിനിമയെ നോക്കി കാണേണ്ടതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ കാര്യമായിട്ടൊന്നുമില്ല ഇതിൽ. എനിക്ക് തോന്നുന്നു അതിൻ്റെ സംവിധായകൻ പറഞ്ഞ വാക്കാന്ന് തോന്നുന്നു കുറച്ചും കൂടി ആപ്റ്റാവുന്നത്. യാത്ര കണ്ടില്ലെങ്കിലും നിങ്ങൾ പേരമ്പ് കാണണം എന്നാണ് ഇതിൻ്റെ സംവിധായകൻ പറഞ്ഞത്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളൂ. ഓക്കെ, പിന്നെ മമ്മൂട്ടിയുടെ മികച്ച പ്രകടനം കാണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ YSR ജീവിതം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സംവിധായകൻ പറഞ്ഞ അതേ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതാണ് ഈ സിനിമയെക്കുറിച്ചുള്ള വിശേഷം. അപ്പോൾ അടുത്ത സിനിമയുടെ വിശേഷങ്ങളായിട്ട് അടുത്ത ദിവസങ്ങളിലെത്താം. അതുവരേക്കും ബൈ ബൈ.